ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായി തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നേച്ചേഴ്സ് എസൻസിൻ്റെ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറേ പേര് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഇത് അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ ഇങ്ങനെ ഒരു പാക്കേജിലാണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ട്യൂബിലാണ് ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ടുള്ളത് അപ്പോൾ പാക്കേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സൺസ്ക്രീൻ ആണ് ചെറിയ ക്വാണ്ടിറ്റിയുള്ള ഒരു സൺസ്ക്രീൻ ആണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ പാക്കേജ് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ നെയിം എന്ന് പറയുന്നത് നേച്ചേഴ്സ് എസൻസ് സൺബാൻ സൺസ്ക്രീൻ ആൻഡ് ടാൻ ബ്ലോക്ക് ലോഷൻ എന്നാണ് അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ലോഷൻ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് സൺസ്ക്രീൻ ഇടുമ്പോൾ പിമ്പിൾസ് വരുന്നു അതുപോലെ തന്നെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയിലി ആയിട്ട് തോന്നുന്നു അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറും ക്രീമും ഒക്കെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ലോഷൻ ടൈപ്പ് സൺസ്ക്രീൻ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് അതുപോലെ തന്നെ നോർമൽ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ ലോഷൻ ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കില്ല ഭയങ്കരമായിട്ട് ഫേസ് അങ്ങനെ ഓയിലി ആക്കില്ല പിമ്പിൾസ് വരുന്ന പ്രോബ്ലംസ് ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ അതുപോലത്തെ സൺസ്ക്രീൻസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൽ SPF 30 ആണുള്ളത് SPF 50 അവൈലബിൾ ആണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് SPF 30 സൺസ്ക്രീനാണ് അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൽ 97% പ്രൊട്ടക്ഷൻ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് SPF 30 PA++ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തന്നെ 50 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ UVA and UVB പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കി ആണ് നോൺ ഓയിലി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓയിലി ഫീൽ ഫേസിൽ വേണ്ട അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടുള്ള എന്തോ സംഭവം ഫേസിൽ ഇട്ടു എന്നുള്ള ഫീൽ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഈ ഒരു നേച്ചേഴ്സ് എസൻസിൻ്റെ സൺസ്ക്രീൻ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു സൺസ്ക്രീനിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 30 ml പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു 30 ml പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 80 rupees ആണ് പിന്നെ ഈ ഒരു സൺസ്ക്രീനകത്ത് ക്യാരറ്റ് അതുപോലെ തന്നെ അലോവേറ എക്സ്ട്രാക്റ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ B3 ഈ ഒരു സൺസ്ക്രീനിൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഒന്നല്ല ഈ ക്രീമിന് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് നമുക്ക് ഈസി ആയിട്ടാണ് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വൈറ്റ് കാസ്റ്റോ അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് ബ്ലെൻഡ് ആവാത്ത രീതിയിലൊന്നും ഈ ഒരു സൺസ്ക്രീൻ നിൽക്കില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ പുറത്ത് പോകുന്നില്ലാത്തതുകൊണ്ടും ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് ആ ഒരു ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല ഈസി ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫീലൊന്നും ഇല്ല അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീം ഇട്ട ആ ഒരു ഫീലാണ് ഫേസിനുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് പ്രൊട്ടക്ഷനും കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആണ് ടാനും അത്യാവശ്യം ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആണ് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഒന്നും വരാണ്ട് നന്നായിട്ട് തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും